കേൾക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും ഇങ്ങൾക്ക് ഒരു രസം കേൾക്കണോ? എന്നാ ഒരു രസം കേൾക്കണമെങ്കിൽ നല്ല രസമുണ്ട്. ഇപ്പൊ എന്താ ഇവര് പറഞ്ഞിട്ട് എത്തിയതെന്നറിയോ? ഇവരിപ്പൊ പറഞ്ഞത് കുറൈശികളിൽ ഏകദൈവ വിശ്വാസികൾ ഉണ്ടായിരുന്നു എന്നാ പേടിയത്. കുറൈശികളിൽ ഏകദൈവ വിശ്വാസികൾ ഉണ്ടായിരുന്നു. അല്ലിർഫാദിൽ നിന്നാണ് ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നത്. എന്താണതിൽ പറയുന്നത് കേട്ടോളൂ. ഇനി ലക്കവും പേജൊന്നും പറഞ്ഞിട്ട് ആർക്കും മനസ്സിലാവാതെ പോണ്ട. അല്ലിർഫാദ് മാസിക, അല്ലിർഫാദ് മാസികയുടെ മാർച്ച് ലക്കത്തിൽ പറയുന്നു. എന്താ പറയുന്നത്? കുറൈശികളിൽ പലരും ഏകദൈവ വിശ്വാസികളായിരുന്നു. കുറൈശികളിൽ പലരും ആരായിരുന്നു? ഏകദൈവ വിശ്വാസികളായിരുന്നു. എന്താ ഇതിന്റെ അറബി? മുവഹിദുകളെ, മുവഹിദുകളായിരുന്നു കുറൈശികളിൽ പലരും. എന്നിട്ടോ എന്തേ പിന്നെ അവർ കാഫിറാകാൻ കാരണം? അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാത്തത് കൊണ്ട് കാഫിറുകൾ തന്നെ ആയിത്തീരുകയായിരുന്നു. അപ്പൊ നിങ്ങൾ നോക്കൂ എന്താ സംഭവിച്ചത്. കുറൈശികളിൽ പലരും ഏകദൈവ വിശ്വാസികളായിരുന്നു, പക്ഷേ പിന്നെ അവർ കാഫിറാകാൻ എന്താ കാരണം? അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാത്തത് കൊണ്ട് കാഫിറുകൾ തന്നെ ആയിത്തീരുകയായിരുന്നു. എന്തേ പറഞ്ഞു? അവര് മുവഹിദുകളായിരുന്നു. ഇനിയിപ്പോ ചോദിക്കണ്ട. എന്ത് മൗലവി, അല്ലിർഫാദിൽ എവിടെയാ മുവഹിദ് എന്ന് എഴുതിയത്? അതിന് നിങ്ങളെ മറ്റേ മറുപടി എന്നെ പറയാനുള്ളത്, മുവഹിദ് നിങ്ങൾ അറബിയിൽ എഴുതിയിട്ടില്ല. ഏകദൈവ വിശ്വാസി അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസികൾ എഴുതിയില്ലേ? അതിന്റെ അറബിയാണ് മുവഹിദ് അല്ലെങ്കിൽ മുവഹിദീന അല്ലെങ്കിൽ മുവഹിദൂന എന്നൊക്കെ പറഞ്ഞാൽ എന്നെ ഇപ്പൊ തൽക്കാലം അതിനെ സംബന്ധിച്ച് പറയുന്നുള്ളൂ. അപ്പൊ സഹോദരന്മാരെ, ഇതൊക്കെ കേട്ടപ്പോ, എല്ലാ വിശദീകരണങ്ങളും അങ്ങ് കേട്ടപ്പോ പേരോട് മുസ്ലിയാർക്ക് മനസ്സിലായി. എന്ത്? മുശ്രിക്കുകൾ അള്ളാനെ അംഗീകരിച്ചവരാണ് എന്നിപ്പോ ഇവിടെ സമ്മതിക്കേണ്ടി വരികയാണ്. ഇപ്പൊക്ക് തോന്നി ഇനിയിപ്പോ രക്ഷയൊന്നുമില്ല. മുശ്രിക്കുകൾ അള്ളാഹുവിനെ അംഗീകരിച്ചവരാണ് എന്ന് സമ്മതിക്കേണ്ടി വരും എന്നായപ്പോ പേരോട് അടവ് മാറ്റുകയാണ്. എന്താ പേരോടിന്റെ അടവ് എന്നറിയോ? അതൊന്ന് ശ്രദ്ധിച്ചോളി നിങ്ങൾ. എന്താ മൂപ്പര് പറയണറിയോ? അള്ളാന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഉള്ള അള്ളാഹുവിലല്ല. അവരല്ലാന്ന് പറയുന്നത് വേറൊരു സങ്കല്പാണ്. അപ്പൊ ഉള്ള അള്ളാഹുവിൽ അവർ വിശ്വസിച്ചിട്ടില്ല എന്ന് മൂപ്പര് പറയുന്നുണ്ട്. അതോടൊപ്പം എന്റെ പേരിൽ ഞാൻ വലിയ കൃത്രിമം കാണിച്ചു എന്നും പറയുന്നുണ്ട്. അപ്പൊ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അദ്ദേഹം പറയുന്നു ഉള്ള അള്ളാഹുവിൽ അവർ വിശ്വസിച്ചിട്ടില്ല എന്ന് പറയുന്ന ഭാഗവും ഞാൻ കൃത്രിമം കാണിച്ചു എന്നും പറയാണ്. മൂപ്പരുടെ രണ്ട് ക്ലിപ്പുകൾ ആദ്യം കേൾപ്പിച്ചിട്ട് ഞാൻ പറയുന്നു എന്ത്? അള്ളാഹുവിൽ അവർ വിശ്വസിച്ചിട്ടില്ല എന്നാണ്. ഉള്ളാന്നുള്ളത് ഞാൻ ഒഴിവാക്കിയതാണ്. ഉള്ളാന്നുള്ളത് മൗലവി കട്ടതല്ലേ. അപ്പൊ ഉള്ളാന്നുള്ളത് ഒഴിവാക്കിയിട്ടാ മൗലവി പറഞ്ഞത് ഉള്ള അള്ളാഹുവിൽ അവർ വിശ്വസിച്ചില്ല എന്നാ ഞാൻ പറഞ്ഞത്. മൗലവി പറഞ്ഞതോ അള്ളാഹുവിൽ അവർ വിശ്വസിച്ചില്ല എന്നാണ്, മൗലവിയുടെ തട്ടിപ്പാണത് എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് വികാരഭരിതനാകുന്ന രംഗം ആദ്യം ഒന്ന് കണ്ടോളിൻ, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് എന്താ സത്യാവസ്ഥ എന്ന് വിശദീകരിച്ചു തരാം. അപ്പൊ പിന്നെ ഇവര് വിശ്വസിക്കുന്ന അല്ല എന്താണ്? ഉള്ള അല്ല എല്ലാവരും സങ്കല്പാണ്. അപ്പൊ പിന്നെ ഇവര് വിശ്വസിക്കുന്ന അല്ല എന്താണ്? ഉള്ള അല്ല എല്ലാവരും സങ്കല്പാണ്. അപ്പൊ അവർ വിശ്വസിച്ചത് ഉള്ള അള്ളാഹുവിലല്ല, അവരതൊരു സങ്കല്പമാണ്. അപ്പൊ അവർ വിശ്വസിച്ചത് ഉള്ള അള്ളാഹുവിലല്ല, അവരതൊരു സങ്കല്പമാണ് കേട്ടോ. അപ്പൊ അവർ വിശ്വസിച്ചത് അള്ളാഹുവിലല്ല, വേറൊരു സങ്കല്പമാണ്. കണ്ടങ്ങൾ ഉള്ള എന്നുള്ള കത്ത് കണ്ടോ? ഞാൻ പറഞ്ഞ വാചകത്തിൽ ഉള്ള എന്നത് കത്തു, എന്നിട്ട് ക്ലിപ്പ് കേൾപ്പിച്ചിട്ട് കേൾപ്പിക്കുന്നു ഒന്ന് ഇയാൾ പറയുന്നത് വേറൊന്ന്. അത് നിങ്ങളെ പരിപാടിയാണ്, അത് നിങ്ങളെ പരിപാടി. അപ്പ പറഞ്ഞത് ഉള്ളതൊന്ന് കേൾപ്പിക്കുന്നതെന്ന്. എന്താ ഇപ്പൊ സംഭവിച്ചത്? നിങ്ങൾ ശരിക്കും കേട്ടില്ലേ? അപ്പൊ അവര് വിശ്വസിച്ചത് ഉള്ള അള്ളാഹുവിലല്ല, വേറൊരു സങ്കല്പമാണ് അല്ലേ? അതിന് ഞാൻ പറഞ്ഞപ്പോ എന്തായി? ഉള്ള എന്നുള്ളത് ഒഴിവായി. ഞാൻ പറഞ്ഞപ്പോ അപ്പൊ അവര് വിശ്വസിച്ചത് അള്ളാഹുവിലല്ല, വേറൊരു സങ്കല്പമാണ്. ഉള്ള എന്നുള്ളത് അവിടുന്ന് ഒഴിവാക്കിയാൽ പേരോടിന് എന്താ നഷ്ടം വരാനുള്ളത്? എനിക്കെന്താ ലാഭം വരാനുള്ളത്? അത് പേരോടൊന്ന് പറയുന്നടുത്ത പ്രസംഗത്തിൽ. ഇത് വെറുതെ ആൾക്കാരോട് ക്ലിപ്പാണ് കേൾപ്പിച്ചിട്ട് പറയുമ്പോ അപ്പൊ ആരെങ്കിലും ധരിച്ചാലോ? എന്ത് പണിയായി ഈ സലഫി കാണിച്ച്? അയാള് ഉള്ളാന്ന് പറഞ്ഞിട്ട് അത് കേൾപ്പിച്ചിട്ട് പിന്നെ മൗലവി ഉള്ളാന്ന് കട്ടത് ശരിയായില്ല എന്നാർക്കെങ്കിലും തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ട് സാധു പറഞ്ഞതാ. എന്നാ നിങ്ങളൊന്ന് പറയുന്നത്, നിങ്ങൾ പറഞ്ഞ ഉള്ളണ്ടല്ലോ ഉള്ള. അപ്പൊ ഉള്ള അള്ളാഹുവിൽ അവർ വിശ്വസിച്ചിട്ടില്ല, അതൊരു സങ്കല്പമാണ്. ഞാനെന്താ പറഞ്ഞത്? അപ്പൊ അള്ളാഹുവിൽ അവർ വിശ്വസിച്ചിട്ടില്ല, വേറൊരു സങ്കല്പമാണ് എന്നും പറഞ്ഞാൽ
ആശയത്തിൽ എന്ത് തകരാറാ വരിക? ഉള്ള അള്ളാഹുവിൽ എന്ന് ഞാൻ ഉള്ള എന്നത് ഒഴിവാക്കി പറഞ്ഞാൽ നിങ്ങളുടെ ഏത് ആശയത്തെയാണ് എനിക്ക് ലാഭകരമാക്കാൻ കഴിയുക? എനിക്കെന്താ തട്ടിപ്പ്? ഞാൻ ഉള്ള എന്നുള്ളത് ഒഴിവാക്കിയാൽ എനിക്ക് വല്ല കാര്യവും വേണ്ടേ? അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അതിലിട്ടോ ഇല്ല. അപ്പൊ വെറുതെ ഒരു ക്ലിപ്പുണ്ടാക്കിയിട്ട് ഞാൻ എന്തോ കട്ടിട്ടുണ്ട്, എന്തോ കൃത്രിമം കാണിച്ചിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ ഇയാൾ വേറൊരല്ലുണ്ട് തന്നെയല്ലേ വരുത്തി തീർക്കുന്നത്? അയാൾ പറയണ്ടല്ലോ ഞാൻ പറഞ്ഞോ വേറൊരല്ലുണ്ട് എന്നൊക്കെ മൂപ്പര് ചോദിക്കുന്നുണ്ട്. ചോദ്യവും മറുപടിയും ഇന്ന് പേരോടിനെ കൊണ്ടാണ് പറയിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞോ വേറൊരല്ലുണ്ട് എന്ന് മൂപ്പര് ചോദിക്കുക, മറുപടി ഞാനല്ല പറയണത്, മൂപ്പര് തന്നെ പറയും വേറൊരു സങ്കല്പമാണ്. വേറെ സങ്കല്പം എന്ന് പറഞ്ഞാൽ പിന്നെ യഥാർത്ഥത്തിലുള്ള അല്ലല്ല വേറൊരല്ലേണ് തന്നെയല്ലേ? കേട്ടോളൂ നിങ്ങൾ, അയാൾ തന്നെ ചോദിക്കട്ടെ, അയാൾ തന്നെ മറുപടിയും പറയട്ടെ. കേട്ടോളൂ, ശ്രദ്ധിച്ചോളൂ. പിന്നെ പിന്നെ വേറൊരു അല്ലണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വേറൊരു അല്ലണ്ട്? പിന്നെ പിന്നെ വേറൊരു അല്ലണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വേറൊരു അല്ലണ്ട്? പിന്നെ പിന്നെ വേറൊരു അല്ലണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വേറൊരു അല്ലണ്ട്? മൂപ്പര് എന്നെ ഉത്തരം പറയട്ടെ, മൂപ്പര് പറഞ്ഞോല്ലേ എന്ന് കേട്ടോളി. അപ്പൊ അവര് വിശ്വസിച്ചത് ഉള്ള അല്ലാഹുവിലല്ല, അവരതൊരു സങ്കല്പമാണ്. അപ്പൊ അവര് വിശ്വസിച്ചത് ഉള്ള അല്ലാഹുവിലല്ല, അവരതൊരു സങ്കല്പമാണ്. അപ്പൊ അവര് വിശ്വസിച്ചത് ഉള്ള അല്ലാഹുവിലല്ല, അവരതൊരു സങ്കല്പമാണ്. അപ്പൊ പറഞ്ഞല്ലോ ചോദ്യവും ഉത്തരവും പേരോടെന്ന് പറഞ്ഞു. ഉപയോഗിക്കണം, ഞാൻ പറഞ്ഞോ വേറൊരല്ലണ്ട്? പിന്നെ എന്ത് ഞങ്ങൾ പറഞ്ഞു? നിങ്ങളെ ഉത്തരത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞില്ലേ അപ്പൊ അവര് വിശ്വസിച്ചത് ഉള്ള അല്ലാഹുവിലല്ല, ഒരു സങ്കല്പമാണ് എന്ന് പറഞ്ഞാൽ ഉള്ള അല്ലാഹുവിനെ മാറ്റിയിട്ട് വേറൊരു സങ്കല്പത്തിന് അല്ലാന്ന് പേരിട്ടിട്ടാണ് അവര് വിശ്വസിച്ചത്. അതല്ലേ നിങ്ങൾ പറഞ്ഞത്? വളരെ കൃത്യല്ലേ? എന്നിട്ട് എന്റെ പേരിലൊരു ഭയങ്കര എന്തോ ഞാനൊരു വലിയ അബദ്ധം പറഞ്ഞു എന്ന പേരിൽ പേരോട് രണ്ട് ക്ലിപ്പുകൾ കാണിക്കുന്നുണ്ട് എന്റത്. എന്ത്? ഞാൻ പറഞ്ഞ ഭയങ്കരമായ അബദ്ധം എന്ന നിലക്കാ പറയണത്. എന്താണ് അബദ്ധം എന്നറിയോ? അവര് വിശ്വസിച്ചത് നമ്മള് നാം പറയുന്ന അള്ളാഹുവിൽ തന്നെയാണ് അവരും അല്ലാന്ന് പറഞ്ഞത് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ഇനി ഞാൻ പറഞ്ഞിട്ട് വാക്ക് തെറ്റിപ്പോല, അന്ന് പറഞ്ഞത് എന്താണ് എന്ന് എന്നെ പറ്റി പേരോട് തന്നെ കാണിച്ച ക്ലിപ്പാണ് കേൾപ്പിക്കാൻ പോകുന്നത്. എന്നിട്ട് പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഞാൻ ആ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോ? ഞാൻ ഇപ്പോഴും ആ പറഞ്ഞതിലാണ് ഉറച്ചു നിൽക്കുന്നത്. രണ്ട് വാക്കില്ല. പക്ഷെ ഞാൻ എന്തോ ഒരു അബദ്ധം പറഞ്ഞതുപോലെയാണ് പേരോട് ധരിപ്പിക്കുന്നത്. എന്താണ് ഞാൻ പറഞ്ഞ അബദ്ധം? പേരോട് തന്നെ കാണിക്കുന്ന ക്ലിപ്പ് ശ്രദ്ധിച്ചോളൂ. ആ വന്ന് വെച്ചോടത്ത് അവനെ നാം പറയുന്ന അള്ളാഹു തന്നെയാണ്, മുശ്രിക്കുകളും പറയുന്ന അള്ളാഹ് അയാൾ പറഞ്ഞു വന്ന് വെച്ചു കൊടുക്ക്. അവര് അള്ളാഹ് പറഞ്ഞതൊക്കെ ആരെയാണ്? നമ്മൾ പറയുന്ന അള്ളാഹുവിനെ തന്നെയാണ്. അവര് അള്ളാഹു എന്ന് അവരംഗീകരിച്ചത് ആരാണോ അത് നാം പറയുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അപ്പൊ മക്കാ മുശ്രിക്കുകൾ അള്ളാഹ് എന്ന് പറഞ്ഞത് ആരെ പറ്റിയാന്നാ പറഞ്ഞത്? നമ്മൾ പറയുന്ന അതേ അള്ളാഹിനെ പറ്റിയാണ് കേട്ടോ. ഇപ്പൊ എന്താ പറഞ്ഞത്? മക്കാ മുശ്രിക്കുകളിൽ അള്ളാഹ് എന്ന് പറഞ്ഞത് ആരെ പറ്റിയാണ്? നാം അല്ലാഹ് എന്ന് പറയുന്ന അതേ അല്ലാഹിനെ തന്നെയാണ്. ഇതല്ലേ ഞാൻ പറഞ്ഞത്? ഇതിൽ എന്താ ഒരു അബദ്ധം നിങ്ങൾക്ക് പറയാനുള്ളത്? ഇപ്പോഴും ഞാൻ അതിൽ ഉറച്ചു നിൽക്കുകയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെ പറയുന്നത്. നാം അല്ലാഹ് ആരെയാണോ പറയുന്നത് അതേ അല്ലാഹിനെ തന്നെയാണ് അവരും അല്ലാഹ് പേര് പറയുന്നത്. പക്ഷെ ആ അല്ലാഹിനെ കുറിച്ച് അവർക്ക് വേറെ കുറെ വിശ്വാസ വൈകല്യങ്ങളുണ്ട്. അതിലിവിടെ ആർക്കാ തർക്കം? ഞാൻ പറഞ്ഞോ നമ്മൾ വിശ്വസിക്കും പോലെ അള്ളാഹുവിനെ സംബന്ധിച്ച് എല്ലാ വിശേഷണങ്ങളും മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത് പോലെ അബൂജഹിൽ വിശ്വസിക്കുന്നുണ്ട്. അതല്ല ഇവിടുത്തെ വിഷയം. നാം അല്ലാഹു എന്ന് പറയുന്നു. ഉദാഹരണത്തിന് നമ്മൾ മുസ്ലിമീങ്ങൾ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മാ അല്ലാഹുവേ എന്ന് നമ്മൾ വിളിക്കുന്നു. അബൂജഹിലും വിളിച്ചിട്ടുണ്ട് അല്ലാഹുമ്മാ അല്ലാഹുവേ. ഇത് രണ്ടും രണ്ടാണോ? ഇതാ ഇവിടുത്തെ തർക്കം. പേരോട് പറയുന്നത് രണ്ടും രണ്ടാണെന്നാണ്, നാം പറയുന്നത് രണ്ടും ഒരേ അല്ലാഹ് തന്നെയാണ്. പക്ഷേ നാം അല്ലാഹുവിനെ സംബന്ധിച്ച് വിശ്വസിക്കുന്ന പോലെയല്ല അബൂജഹിലും അവന്റെ ഗ്രൂപ്പും വിശ്വസിക്കുന്നത്. അവർക്ക് ഒരുപാട് വിശ്വാസ വൈകല്യങ്ങൾ അല്ലാഹിനെ പറ്റിയുണ്ട്. പക്ഷേ അതുകൊണ്ട് അല്ലാഹ് മാറുന്നില്ല, അല്ലാഹിനെ അവർ കണക്കാക്കേണ്ട നിലക്ക് കണക്കാക്കിയില്ല എന്നേയുള്ളൂ. വിശ്വസിക്കേണ്ട പ്രകാരം വിശ്വസിച്ചിട്ടില്ലെന്നേയുള്ളൂ. അതല്ലാതെ സങ്കല്പത്തിലെ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് വേറൊരല്ല, കൂറുകാരനുള്ള അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് വേറൊരല്ല, കുട്ടികളുള്ള അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് വേറൊരല്ല, പെൺമക്കളുള്ള അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് വേറൊരല്ല, മരിച്ചോരെ ജീവിപ്പിക്കാൻ കഴിയാത്ത അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് വേറൊരല്ല. ഇങ്ങനെ വേറെ ഒരു അല്ലാഹിൽ വിശ്വസിച്ചു എന്നല്ല, മറിച്ച് നാം പറയുന്ന അല്ലാഹുവില്ലേ അതേ അല്ലാഹിനെ തന്നെയാണ് അവരും അല്ലാഹുമാന്ന് പറയുമ്പോ ഉദ്ദേശിക്കുന്നത്. പക്ഷേ മുസ്ലിമീങ്ങളായ നമുക്ക് അല്ലാഹുവിനെ സംബന്ധിച്ച് കൃത്യമായ വിശ്വാസമുണ്ട്, ശരിയായ വിശ്വാസമുണ്ട്. അതേ സമയത്ത് അബൂജഹിലും മുശ്രിക്കുകളും
നോക്കേ അല്ലാഹുമ്മ എന്ന് പറയുമ്പോ അവൻ